നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അല്പസമയം മുൻപ് വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ലൈഫ് മിഷൻ കോഴ ഇടപാടിൽ എം ശിവശങ്കർ ഇഡിക്ക് മുന്നിൽ ഹാജരായി എന്ന വാർത്തയാണ് വരുന്നത്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി കൊച്ചിയിലെ ഇ ഡി ആസ്ഥാനത്തെത്തി ആണ് ചോദ്യം ചെയ്യലിനായി ഹാജരായിട്ടുള്ളത്. അല്പസമയത്തിന് മുൻപായി ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ചോദ്യം ചെയ്യാനായി കൊച്ചിയിലെ ഇ ഡി ഓഫീസിലാണ് ഹാജരായത്. ലൈഫ് മിഷൻ കരാർ ലഭിക്കാൻ 4,48,00,000 രൂപയുടെ കോഴ നൽകിയെന്ന യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പന്റെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ഇ ഡി കള്ളപ്പണം തടയൽ നിയമപ്രകാരം കേസ് എടുത്തത്. കരാർ ലഭിക്കാൻ ഇടതില നിന്ന സ്വപ്ന സുരേഷ് 1 കോടി ലഭിച്ചെന്നും സ്വപ്നയുടെ ലോക്കറിൽ നിന്ന് കണ്ടെത്തിയത് ഈ കള്ളപ്പണമാണെന്നുമായിരുന്നു ഇ ഡിയുടെ കണ്ടെത്തൽ. യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പൻ, സ്വർണ്ണക്കടത്ത് കേസിലെ കൂട്ടുപ്രതി സന്ദീപ് നായർ എന്നിവരെയും ഇ ഡി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ലൈഫ് മിഷൻ കോഴ ഇടപാടിൽ സിബിഐയും കേസ് എടുത്തിരുന്നുവെങ്കിലും അന്വേഷണം നിലച്ചിരിക്കുകയാണ്. എന്നാൽ നേരത്തെ തന്നെ, അതായത് സന്തോഷ് ഈപ്പന്റെ ചോദ്യം ചെയ്യലിന് ശേഷം സ്വപ്ന സുരേഷിനെയും ഒപ്പം അതുപോലെ തന്നെ സരിത്തിനെയും ചോദ്യം ചെയ്യാനായി വിളിച്ചിരുന്നു. പിറ്റേ ദിവസം തന്നെ ഈ ശിവശങ്കറിനെയും ചോദ്യം ചെയ്യാനായി ഇ ഡി നോട്ടീസ് അയച്ച വിളിച്ചിരുന്നുവെങ്കിലും അന്ന് വിരമിക്കൽ ദിവസമായതിനാൽ തന്നെ അന്ന് പോകില്ല എന്നൊരു, അന്ന് തനിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി പറ്റില്ല എന്ന ഒരു നോട്ടീസ് നൽകിയിരുന്നു. പിന്നീടാണ് ഇന്നത്തേക്ക് ദിവസം ഇ ഡി മാറ്റി നൽകിയത്. ഏതായാലും ഇന്ന് രാവിലെ 9 മണിയോടുകൂടി തന്നെ ശിവശങ്കർ ഹാജരായിട്ടുണ്ട്, ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുകയാണ്. ലൈഫ് മിഷൻ കരാർ ലഭിക്കാൻ 4,48,00,000 രൂപയുടെ കോഴ നൽകിയെന്ന യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പന്റെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ഇ ഡി കള്ളപ്പണം തടയൽ നിയമപ്രകാരം കേസ് എടുത്തിട്ടുള്ളത്. യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പൻ, സ്വർണ്ണക്കടത്ത് കേസിലെ കൂട്ടുപ്രതി സന്ദീപ് നായർ, സ്വപ്ന സുരേഷ് എന്നിവരെ ഇ ഡി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ലൈഫ് മിഷൻ ഇടപാടിലെ കോഴ ശിവശങ്കറിന്റെ പൂർണ്ണ അറിവോടെയായിരുന്നുവെന്നും സ്വപ്ന സിബിഐക്ക് മൊഴി നൽകിയിട്ടുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയിൽ 6 കോടിയുടെ കോഴ ഇടപാട് നടന്നെന്നാണ് സ്വപ്ന സുരേഷ് ആവർത്തിച്ചത്. ഇ ഡി ശേഖരിച്ച തെളിവുകളിൽ ഉന്നത സ്വാധീനത്താൽ കൃത്രിമം നടത്തിയോ എന്ന് അറിയില്ല എന്നും സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നു. കോഴപ്പണം ലഭിച്ചവരിൽ എം ശിവശങ്കർ ഉണ്ടെന്ന കേസിനെ ചോദ്യം ചെയ്യലിന് ഹാജരായ സരിത്തും പറഞ്ഞിരുന്നു. അതേസമയം ലൈഫ് മിഷൻ കോഴ ഇടപാടിൽ സിബിഐയും കേസ് എടുത്തിരുന്നെങ്കിലും അന്വേഷണം നിലച്ച മട്ടാണ്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണം തുടരുകയാണ്. ഇന്ന് എന്തായാലും നിർണായകമാണ്. സാധാരണഗതിയിൽ സ്വപ്ന സുരേഷ് ഒക്കെ തന്നെ ഈ ഇടിക്ക് മുന്നിൽ ചോദ്യം ചെയ്തതിന് മുന്നായി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. എന്നാൽ ശിവശങ്കറിന്റെ ഭാഗത്തു നിന്നും അത്തരമൊരു പ്രതികരണം എന്തായാലും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഏതായാലും എത്ര മണിക്കൂറോളം ഈ ചോദ്യം ചെയ്യൽ നീണ്ടു നിൽക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും.